നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ബോർഡിംഗ് പാസ് ഇല്ലാതെ യാത്രാ വിമാനത്തിൽ യാത്രക്കാരൻ, പോലീസ് അറസ്റ്റ് ചെയ്തു. മാഞ്ചസ്റ്റർ വിമാനത്താവളത്തിലാണ് സംഭവം ഉണ്ടായിരിക്കുന്നത്. ഇസി ജെറ്റിന്റെ മിലനിലേക്കുള്ള EZY 2127 വിമാനത്തിലാണ് ബോർഡിംഗ് പാസ് ഇല്ലാതെ ഇയാൾ യാത്രയ്ക്കായി കയറിയത്. വെള്ളിയാഴ്ച രാത്രിയിലായിരുന്നു ഫ്ലൈറ്റ്. യാത്രക്കാരുമായി വിമാനം റൺവേയിലൂടെ നീങ്ങി. തുടർന്ന് മാത്രമാണ് ജീവനക്കാർ ഇയാൾക്ക് ടിക്കറ്റ് ഇല്ലാത്ത വിവരം അറിഞ്ഞത്. ഉടൻ തന്നെ പോലീസിനെ വിവരം അറിയിച്ചു. യാത്രക്കാരെ എല്ലാവരെയും വിമാനത്തിൽ നിന്നും ഇറക്കി ലഗേജുകൾ യാത്രക്കാർക്ക് തിരികെ നൽകി. വിശദമായ പരിശോധനയിൽ വിമാനത്തിനോ യാത്രക്കാർക്കോ ഭീഷണിയൊന്നുമില്ല എന്ന് കണ്ടെത്തി. സംശയിക്കത്തക്ക രീതിയിൽ യാതൊന്നുമേ കണ്ടെത്തിയതുമില്ല. ഗ്രേറ്റർ മാഞ്ചസ്റ്റർ പോലീസ് അറിയിക്കുന്നത്, വെള്ളിയാഴ്ച രാത്രിയോടെ ടിക്കറ്റ് ഇല്ലാത്ത ഒരാൾ വിമാനത്തിൽ കയറിയതായി വിമാനത്താവളത്തിൽ നിന്ന് വിവരം കിട്ടിയെന്നാണ്. തിരികെ ടെർമിനലിൽ എത്തിച്ച അയാളെ അവിടെ നിന്നും അറസ്റ്റ് ചെയ്തു. ആവശ്യമായ രേഖകളില്ലാതെ വിമാനത്തിൽ കയറി പൊതുശല്യമുണ്ടാക്കി എന്നീ കുറ്റങ്ങൾക്ക് ഇയാളുടെ പേരിൽ പോലീസ് കേസെടുത്തു. ഇയാൾ ഇപ്പോഴും പോലീസ് കസ്റ്റഡിയിലാണ്. അന്വേഷണം പോലീസ് ഊർജിതമാക്കി. സെക്യൂരിറ്റി ടെർമിനൽ വണ്ണിലെ സെക്യൂരിറ്റി ചെക്കുകൾ മറികടന്നാണ് ഇയാൾ വിമാനത്തിൽ കയറിയത് എന്നതാണ് സുരക്ഷാ വീഴ്ച എന്നൊക്കെ നമുക്ക് ചൂണ്ടിക്കാട്ടാവുന്ന പോയിന്റ് ഇരിക്കുന്നത്. ഈ വ്യക്തി വിമാനത്തിൽ എത്തിയതിനെ കുറിച്ച് കണ്ടെത്താൻ ജീവനക്കാരുമായി കമ്പനി ജീവനക്കാർ വിശദമായ ചോദ്യം ചെയ്യലൊക്കെ നടത്തുന്നുണ്ട്. CCTV ദൃശ്യങ്ങളും പരിശോധിക്കുന്നുണ്ട്. വിശദവിവരങ്ങൾ പുറത്തുവിടാൻ കമ്പനി തയ്യാറായിട്ടില്ല. വിമാനം മാറിക്കയറിയതാവാമെന്ന വിധത്തിലാണ് വിമാനക്കമ്പനി അധികൃതർ നൽകുന്ന മറുപടി. അതേസമയം ബോർഡിംഗ് പാസുമായി ബന്ധപ്പെട്ട മറ്റൊരു വാർത്ത കൂടി നോക്കാം. കരിപ്പൂർ വിമാനത്താവളത്തിൽ ഈ ഇടയ്ക്ക് യാത്രക്കാർക്ക് നൽകിയ ബോർഡിംഗ് പാസിൽ പിഴവ് സംഭവിച്ചു. വിമാനത്തിൽ യാത്രക്കാർ പുറപ്പെടേണ്ട ബോർഡിംഗ് പാസിലാണ് പിഴവ് വന്നത്. ഉദാഹരണത്തിന്, ഇന്നത്തെ വിമാനത്തിൽ പുറപ്പെടേണ്ടിരുന്ന യാത്രക്കാർക്ക് നാളത്തെ തീയതിയിലുള്ള ബോർഡിംഗ് പാസ്സാണ് നൽകിയത്. അത്തരത്തിലൊരു പിഴവാണ് സംഭവിച്ചിരിക്കുന്നത്. കോഴിക്കോട് ദുബായ് എയർ ഇന്ത്യ എക്സ്പ്രസിൽ യാത്ര ചെയ്യുന്ന 22 യാത്രക്കാർക്കാണ് സെപ്റ്റംബർ 21 എന്ന് രേഖപ്പെടുത്തിയ പാസ് നൽകിയത്. കഴിഞ്ഞ മാസമായിരുന്നു ഈ സംഭവം ഉണ്ടായത്. എമിഗ്രേഷൻ ക്ലിയറൻസ് കഴിഞ്ഞ് പാസ്പോർട്ടിലും ബോർഡിംഗ് പാസിലും സീൽ ചെയ്ത ശേഷം തങ്ങളെ സെക്യൂരിറ്റി ചെക്കിങ്ങിന് മുമ്പ് 3/4 മണിക്കൂറോളം കാത്തു നിർത്തിച്ചതായി യാത്രക്കാർ കുറ്റപ്പെടുത്തി. പിന്നീട് വീണ്ടും എമിഗ്രേഷനിലേക്ക് കൊണ്ടുപോയി. തെറ്റായ തീയതിയുള്ള ബോർഡിംഗ് പാസ് തിരികെ വാങ്ങി പുതിയ തീയതിയുള്ളത് സീൽ ചെയ്ത് നൽകി. ബോർഡിംഗ് പാസിലെ പിഴവിന് പുറമെ ഉച്ചയ്ക്ക് 2:30 പുറപ്പെടേണ്ട വിമാനം 5 മണിക്കൂറോളം വൈകി 7:30 മാത്രമാണ് പുറപ്പെട്ടത് എന്ന രീതിയിലുള്ള അറിയിപ്പും പിന്നെ യാത്രക്കാർക്ക് കിട്ടി. എന്തായാലും ഈ 10 വിമാനങ്ങളാണ് കോഴിക്കോട് നിന്ന് പുറപ്പെടാൻ മണിക്കൂറുകൾ വൈകിയത്. അതായത് കുറച്ച് ഈ ഒരു കാരണം കൊണ്ട് മാത്രമല്ല, മറ്റു പല കാരണങ്ങൾ കൊണ്ട് കുറച്ച് ദിവസങ്ങളായി. കഴിഞ്ഞ മാസത്തിൽ തന്നെ 10 വിമാനങ്ങൾ വൈകുന്ന സാഹചര്യമുണ്ടായി. ലക്ഷക്കണക്കിന് ഗൾഫ് പ്രവാസികൾ ആശ്രയിക്കുന്ന എയർപോർട്ടിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ തുടർക്കഥയാകുന്നത് യാത്രക്കാരെ സംബന്ധിച്ച് വലിയ രീതിയിലുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സംഭവം തന്നെയാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്താ.